ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കേരള നവോത്ഥാനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചില വസ്തുതകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ പി യു പി തുടങ്ങി എൽ ഡി സി എൽ ജി സി തുടങ്ങി എല്ലാ മത്സര പരീക്ഷകൾക്കും തുടർച്ചയായി ചോദിക്കുന്ന വസ്തുതകളാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹലപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഉടൻ തന്നെ സബ്സ്ക്രൈ ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക് യു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പൗരസ്വാതന്ത്ര്യത്തെ കാവൽബടൻ എന്ന് അറിയപ്പെട്ടത് ആര് പൗര സ്വാതന്ത്ര്യത്തെ കാവൽബടൻ എന്നറിയപ്പെട്ടത് ആര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വ പൗരത്വ സ്വാതന്ത്ര്യത്തെ കാവൽഭടൻ എന്നറിയപ്പെട്ടത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അത് കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്നത് ആര് കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്നത് ഉത്തരം ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പിസ്വാമിയാണ് കേരളത്തിലെ മഹാനായ പണ്ഡിത പണ്ഡിതസന്യാസി എന്നറിയപ്പെടുന്നത് സ്വാമി കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി ചട്ടമ്പി സ്വാമികളാണ് ഇനി അടുത്തത് കരയുന്നവർക്ക് ജീവിക്കാനുള്ള ലോകം അല്ലിത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആര് മന്നത്ത് പത്മനാഭൻ കരയുന്നവർക്ക് ജീവിക്കാനുള്ള ലോകം അല്ലിത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആര് എന്നാണ് ചോദ്യം മന്ന് മന്നത്ത് പത്മനാഭനാണ് കരയുന്നവർക്ക് ജീവിക്കാനുള്ള ലോകമല്ലിത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ ഞാനാണ് ലീഡർ അവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലുക ആരുടെ വാക്കുകളാണിത് ഞാനാണ് ലീഡർ അവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലുക എന്ന് പറഞ്ഞത് അക്കാമ്മാ ചെറിയാനാണ് അക്കാമാച്ചെറിയാൻ ഞാനാണ് ലീഡർ അവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലുക എന്ന് പറഞ്ഞത് അക്കാമാച്ചെറിയാനാണ് അക്കാമാച്ചെറിയാൻ്റെ വാക്കുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അദ്ധ്യാപക വൃത്തി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്ന് പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് പാമ്പാടി ജോൺ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്ന് പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം പാമ്പാടി ജോൺ ജോസഫ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ നിശബ്ദനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഇന്ത്യയിലെ ആദ്യത്തെ നിശബ്ദനായ സാമൂഹ്യ പരിഷ്കർത്താവ് രാജാ രവിവർമ്മയാണ് രാജാ രവിവർമ്മയാണ് ഹിന്ദിയിലെ ആദ്യത്തെ നിശബ്ദനായ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് രാജ രവിവർമ്മ ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയം വേണമെന്ന് ആവശ്യമുന്നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയം വേണമെന്ന് ആവശ്യമുന്നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയം വേണമെന്ന ആവശ്യമുന്നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു അടുത്തത് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദനാണ് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം കേരളത്തിലെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഉളിയത്ത് കടവ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവിലാണ് ഉളിയത്ത് കടവിലാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഏത് ചാനാർ ലഹള കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം ഉത്തരം ചാനാർ ലഹള ചാനാർ ലഹളയാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാനാർ ലഹള അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് മിശ്രവിവാഹം പന്തിഭോജനം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയ വനിത സ്വാതന്ത്ര്യ സമരകാലത്ത് മിശ്രവിവാഹം പന്തി ഭോജനം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയ വനിതയാണ് ആര്യാപ്പള്ളം ആര്യാപ്പള്ളം സ്വാതന്ത്ര്യ സമരകാലത്ത് മിശ്രവിവാഹം പന്തിഭോജനം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയ വനിതയാണ് ആര്യാപ്പള്ളം ആര്യാപ്പള്ളമാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് മിശ്രവിവാഹം പന്തി ഭോജനം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയ വനിത ആര്യ പള്ളം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യകാല സ്ത്രീവാദി എന്നറിയപ്പെടുന്നത് ആര് അന്നാച്ചാണ്ടി കേരളത്തിലെ ആദ്യകാല സ്ത്രീവാദി എന്നറിയപ്പെടുന്നത് അന്നാച്ചാണ്ടിയാണ് അന്നാച്ചാണ്ടിയാണ് കേരളത്തിലെ ആദ്യകാല സ്ത്രീവാദി എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്നാച്ചാണ്ടി ദൈവത്തിൻ്റെ എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത് ആര് ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ടാണ് ദൈവത്തിൻ്റെ തോട്ടമെന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത് ദൈവത്തിൻ്റെ തോട്ടം എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഒളിവിൽ കഴിയുമ്പോൾ പാമ്പുകടിയേറ്റു മരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് പി കൃഷ്ണപിള്ള ഒളിവിൽ കഴിയുമ്പോൾ പാമ്പുകടിയേറ്റ് മരിച്ച സാമൂഹിക പരിഷ്കർത്താവ് പി കൃഷ്ണപിള്ളയാണ് കി പി കൃഷ്ണപിള്ളയാണ് ഒളിവിൽ കഴിയുമ്പോൾ പാമ്പുകടിയേറ്റ് മരിച്ച സാമൂഹിക പരിഷ്കർത്താവ് അടുത്ത ചോദ്യം വസൂരി ബാധിതർക്കായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ വസൂരി ബാധിച്ച് മരിച്ച നവോത്ഥാന നായകൻ ആര് കി പി വള്ളോൻ വസൂരി ബാധിതർക്കായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ വസൂരി ബാധിച്ച് മരിച്ച നവോത്ഥാന നായകനാണ് കെ പി വള്ളോൻ കെ പി വള്ളോൻ കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആശ്രമം ഏത് ശബരി ആശ്രമം കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആശ്രമമാണ് ശബരി ആശ്രമം ശബരി ആശ്രമത്തിനെയാണ് കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആശ്രമം അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി തൊഴിലാളികൾക്ക് വേണ്ടി സഹകരണ സംഘം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് കേരളത്തിൽ ആദ്യമായി തൊഴിലാളികൾക്ക് വേണ്ടി സാമൂ സഹകരണ സംഘം ആവിഷ്കരിച്ച ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പി കെ ബാവ പി കെ ബാവ അടുത്ത ചോദ്യം കരുതൽ തടങ്കൽ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ സ്വയം കേസ് വാദിച്ച് ജയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് കരുതൽ തടങ്കൽ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ സ്വയം കേസ് വാദിച്ച് ജയിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് എ കെ ജി എ കെ ജി ആണ് കരുതൽ തടങ്കൽ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ സ്വയം കേസ് വാദിച്ച് ജയിച്ച സാമൂഹിക പരിഷ്കർത്താവ് എ കെ ജി എ കെ ഗോപാലൻ അടുത്ത ചോദ്യം കാഷായത്തിൽ പൊതിഞ്ഞ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് ബോധാനന്ദ സ്വാമി കാഷായത്തിൽ പൊതിഞ്ഞ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബോധാനന്ദ സ്വാമി കാഷായത്തിൽ പൊതിഞ്ഞ വിപ്ലവകാരി ബോധാനന്ദ സ്വാമിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പ്രവർത്തിച്ച മലയാളി വിപ്ലവകാരി ആര് ചെമ്പകരാമൻ പിള്ള ഒന്നാം ലോക മഹായുദ്ധത്തിൽ പ്രവർത്തിച്ച മലയാളി വിപ്ലവകാരിയാണ് ചെമ്പക രാമൻപിള്ള ചെമ്പകരാമൻപിള്ളയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പ്രവർത്തിച്ച മലയാളി വിപ്ലവകാരി എന്നറിയ അറിയപ്പെടുന്നത് മനുഷ്യരുടെ കഷ്ടപ്പാടുകളുടെ വലിയൊരളവിന് കാരണം മദ്യമാണ് എന്നഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് സി കേശവൻ മനുഷ്യരുടെ കഷ്ടപ്പാടുകളുടെ വലിയൊരു വലിയൊരളവിന് കാരണം മദ്യമാണ് എന്ന അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സി കേശവൻ ജപ്പാൻകാരുടെ തടവിൽ കഴിയേണ്ടി വന്ന സാമൂഹിക പരിഷ്കർത്താവ് ജപ്പാൻകാരുടെ തടവിൽ കഴിയേണ്ടി വന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കെ പി കേശവമേനോൻ കെ പി കേശവമേനോനാണ് ജപ്പാൻകാരുടെ തടവിൽ കഴിയേണ്ടി വന്ന സാമൂഹിക പരിഷ്കർത്താവ് ഞാനൊരു കച്ചവടക്കാരനല്ല സാമൂഹ്യ സേവനവും രാജ്യസ്നേഹവുമാണ് എൻ്റെ വഴി എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് ഞാനൊരു കച്ചവടക്കാരനല്ല സാമൂഹ്യ സേവനവും രാജ്യസ്നേഹവുമാണ് എൻ്റെ വഴി എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കൻ അബ്ദുൽ ഖാദർ മൗലവിയാണ് ഞാൻ ഒരു കച്ചവടക്കാരനല്ല സാമൂഹ്യ സേവനവും രാജ്യസ്നേഹവുമാണ് എൻ്റെ വഴി എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇത്രയുമാണ് കേരള നവോത്ഥാനം എന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന മറ്റു പോയിന്റുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്ത് ഉടൻ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക